ചരിത്രപരമായ ഒരു നീക്കത്തിന് ഇസ്രയേൽ അവസാന ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞതായിട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതു നിമിഷം കരയുദ്ധം ആരംഭിക്കും അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു വ്യോമാക്രമണം ആയിരുന്നു ആദ്യഘട്ടത്തിലുണ്ടെന്ന് അത് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു ഇനിയുള്ളത് കരസേനയുടെ ഒരു മുന്നേറ്റം തന്നെ ആയിരിക്കും ഗാസ ഏതാണ്ട് വീണ് തുടങ്ങിയെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഘാസയുടെ പല പ്രദേശങ്ങളും ഇസ്രായേൽ സൈന്യത്തിൻ്റെ അധീനതയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് അതായത് ഗാസയിൽ തങ്ങൾ തുടർഭരണം നടത്തില്ല എന്ന് ഇസ്രയേൽ പറയുമ്പോൾ ഇസ്രയേൽ പറയുന്നത് ശക്തമായ ഒരു തിരിച്ചടി അതായത് ഇനി ിൽ ഖമാസ് പോലൊരു സംഘടന ഇസ്രയേലിൽ നേർക്ക് ഒരു ആക്രമണവുമായി വരാതിരിക്കാൻ ഒരു തിരിച്ചടി നൽകുന്നു ഏതായാലും ഈ വിവരങ്ങൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിന്റെ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാറി തന്നെയാണ് ഈ വിവരങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഏത് നിമിഷവും കര യുദ്ധം ആരംഭിക്കും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ സൈന്യം സജ്ജമായി തന്നെയാണ് ഇരിക്കുന്നത് സൈന്യത്തിൻ്റെ അണ്ടറിൽ തന്നെയാണ് പല പ്രദേശങ്ങളും ഗാസയുടെ ഒരുപക്ഷേ കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ഗാസയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും പിടിച്ചെടുക്കാൻ കഴിയും ഇപ്പോൾ നിലവിൽ അവർ ബോംബാക്രമണത്തിലൂടെ ഭൂരിപക്ഷം പ്രദേശങ്ങളുടെ ഒരു സ്വാധീനം അവരുടെ ഹമാസിൻ്റെ സ്വാധീന മേഖലകളിലെല്ലാം തന്നെ ഈ സൈന്യം കടന്നു കയറിയിട്ടുണ്ട് ഏതായാലും കരയുദ്ധം ഏതു നിമിഷവും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇസ്രയേലിൻ്റെ സൈന്യ വക്താവ് പറയുന്നത് മിസ്റ്റർ സുശ്രീന മരളം